ആചാരം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ഒരു ചര്യയാണ്, അത് കാലാകാലം മാറും. ഒരു കാലത്തുള്ളത് തന്നെ പിറ്റത്തെ കാലത്ത് ഉണ്ടാകണമെന്നില്ല. നേരത്തെ അമ്പലത്തിൽ കയറുന്നത് നല്ലതുപോലെ അമ്പലക്കുളത്തിൽ കുളിച്ച് എന്നിട്ട് മാത്രമാണ് ആ ഏറിനോടുകൂടിയാണ് കയറല്. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണോ കയറുന്നത്? ദേഹശുദ്ധി അവർ വരുന്നുണ്ടാവും, പക്ഷെ അമ്പലത്തിൽ കയറുന്നത് നേരെ കയറുകയല്ലേ. നേരത്തെ സ്ത്രീകളുടെ കാര്യത്തില് എന്തെല്ലാം വ്യവസ്ഥകളായിരുന്നു. മാസമുറ ഉണ്ടായിപ്പോയാൽ ആ സ്ത്രീക്ക് വീട്ടിൽ തന്നെ കഴിയാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് തന്നെ മാറി വേറൊരു സ്ഥലത്ത് അതിനുവേണ്ടി പ്രത്യേകം കെട്ടിടം ഉണ്ടാക്കി അവിടെ താമസിക്കണം. ഇപ്പോ ഇതെല്ലാം മാറ്റങ്ങളല്ലേ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ വന്ന മാറ്റങ്ങളല്ലേ. നേരത്തെ വീട്ടിൽ പ്രസവം നടന്നാൽ മാലായ്മ, മരണം നടന്നാൽ കുടുംബാംഗം മരിച്ചാൽ പുല, എത്ര ദിവസം അതിന്. ഇപ്പോഴോ? ഇപ്പൊ ചിലയിടത്ത് മരണം നടന്ന് ആ ശവദാഹം കഴിഞ്ഞ് അപ്പോ ഒരാള് പറയാണ് എല്ലാ കാര്യങ്ങളും ഇതോടെ അവസാനിച്ചു, ഇനി പിരിഞ്ഞു പോകേണ്ടവർക്കെല്ലാം കുടുംബാംഗങ്ങൾക്ക് പിരിഞ്ഞു പോകേണ്ടവർക്ക് പോകാം എന്ന് പറയുമ്പോൾ എല്ലാവരും പോവുകയാണ്. ഇതല്ലേ ആചാരത്തിന്റെ അവസ്ഥ. മാറ്റങ്ങൾ വന്ന പോക്ക് നാം കാണേണ്ടതല്ലേ. ഇത്തരം മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ നവോത്ഥാന നായകരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്നല്ലേ. ഇവിടെ നേരത്തെ മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നില്ലാലോ. ആ മാറുമറക്കാൻ അവകാശമില്ലാത്ത കാലത്ത് അതിനെതിരെ സമരം നടന്നിട്ടില്ലേ. അങ്ങനെ മാറുമറച്ചുകൊണ്ട് അമ്പലത്തിലടക്കം കയറാനുള്ള അവകാശം കൊടുത്തപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടന്നിട്ടില്ലേ. ഇവിടെ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിരുന്നു, മാറുമറച്ചവരുടെ വസ്ത്രം, മാറുമറച്ചുകൊണ്ടെടുത്ത ഉടുത്ത വസ്ത്രം അത് കീറിക്കളയാൻ മാറുമറക്കാത്ത സ്ത്രീകൾ അന്ന് തയ്യാറായിരുന്നു. ഇതെല്ലാം നമ്മുടെ നാടിന്റെ ഒരു ചരിത്രമല്ലേ. പക്ഷെ അവിടെയാണോ നിന്ന്? ഞങ്ങൾക്ക് മാറുമറക്കണ്ട എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കൂടെയാണോ നാട് നിന്നത്, കാലം നിന്നത്? കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആചാരങ്ങൾ മാറൂലേ, സമ്പ്രദായങ്ങൾ മാറില്ലേ. ഇവിടെ സ്ത്രീകൾക്ക് നേരത്തെ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. ആ സ്വത്തവകാശം അനുവദിച്ചത് വലിയൊരു മാറ്റമായിരുന്നില്ലേ. നമ്മുടെ സമൂഹത്തിലെ വരേണ്യ വിഭാഗം അതിനെ അംഗീകരിച്ചിരുന്നോ? യാഥാസ്ഥിക വിഭാഗം അതിനെതിരായിരുന്നില്ലേ? നാം ചുരുക്കത്തിൽ കാണേണ്ടത് ഏതൊക്കെ സാമൂഹ്യ പരിഷ്കരണ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം അതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു നേരത്തെയുള്ള അവസ്ഥ? ബ്രാഹ്മണര് അവരിൽ നിന്ന് 64 അടി അകലെ പറയ സമുദായത്തിൽപ്പെട്ടവർ നിൽക്കണം, പുലിയ സമുദായത്തിൽപ്പെട്ടവർ 54 അടി അകലെ നിൽക്കണം, ഈഴവ സമുദായത്തിൽപ്പെട്ടവര് 36 അടി അകലെ നിൽക്കണം. ഈഴവനുണ്ടായിരുന്നു ഐത്തം, ഈഴവന്റെ അടുത്ത് നിന്ന് 30 അടി അകലെയാണ് പുലിയ സമുദായത്തിൽപ്പെട്ടവർ നിൽക്കേണ്ടത്. എന്തെല്ലാം തെറ്റായ സമ്പ്രദായങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായല്ലേ ഇതെല്ലാം മാറിപ്പോയത്. അതിന് ശക്തമായ തുടർച്ച ഇവിടെ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന വിവിധ പ്രസ്ഥാനങ്ങൾ, കർഷകരുടെ പ്രസ്ഥാനം, തൊഴിലാളികളുടെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, ഇതിൻ്റെ എല്ലാം ഇടപെടൽ ഈ നവോത്ഥാന ധാരയാകെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത്, അതല്ലേ നാടിനെ മാറ്റിയത്. ഇവിടെ ഇത്തരത്തിലുള്ള നാടിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണേണ്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും കൂടെ പെടുന്നവരാണ് അയ്യാ വൈകുണ്ഠനും പൊയ്കയിൽ കുമാരഗുരുദേവനും എല്ലാം. അവരെല്ലാം ഈ നാട്ടിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ
നീക്കിയ വെളിച്ചമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. നാം കാണേണ്ടത് ആചാര ലംഘനത്തിനാണ് ഇവരെല്ലാം നിന്നിട്ടുള്ളത്. ഇപ്പൊ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആചാര ലംഘനമല്ലേ? യഥാർത്ഥത്തിൽ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇതിന് അവകാശം? അപ്പോ ഗുരു പറഞ്ഞ എന്താ, നാം പ്രതിഷ്ഠിച്ചത് ബ്രാഹ്മണ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ്. അവിടെ ആചാര ലംഘനമാണ്. എന്നാൽ അതേ ഗുരു പിന്നെ പറഞ്ഞു, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതക്ക് വേണ്ടത്. അവിടെയും കാണാവുന്നത് ആചാര ലംഘനമാണ്. അപ്പോൾ ആചാരങ്ങൾ ചിലത് ലംഘിക്കാൻ കൂടിയുള്ളതാണ് എന്നാണ് അവരെല്ലാം പറഞ്ഞു തന്നത്. ഇത് നാം ഓർക്കണം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം നോക്കി, പൊട്ടുകുത്തി, പട്ട് തലപ്പാവ് വെച്ച്, കോട്ട് ധരിച്ച്, അന്ന് അതിനെല്ലാം അവകാശമുണ്ടോ? പൊട്ടുകുത്താൻ അവകാശമുണ്ടോ? പട്ട് തലപ്പാവ് വെക്കാൻ അവകാശമുണ്ടോ? കോട്ട് ധരിക്കാൻ അവകാശമുണ്ടോ? അപ്പോ അവകാശമില്ല എന്ന് പറഞ്ഞവരുടെ നീതിയോടൊപ്പമല്ല നിന്നത്. ഞങ്ങൾക്ക് അവകാശമുണ്ട്, ആ അവകാശം സ്ഥാപിക്കാനാണ് നിന്നത്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഇവിടെ ഊരൂട്ടമ്പലം എലിമെന്ററി സ്കൂളിൽ പോയപ്പോ ആ പാതി കത്തിയ ബെഞ്ച് കാണാൻ എനിക്ക് സാധിച്ചു. ഏതാ ബെഞ്ച്? പഞ്ചമി എന്ന കുട്ടിയെ അവിടെ ഇരുത്തിയില്ല എന്നുള്ളതിന്റെ മേലെ അയ്യങ്കാളി കുട്ടിയെയും കൂട്ടി അങ്ങ് ചെല്ലുന്നെന്ന് കേട്ടപ്പോ അന്നത്തെ സവർണ പ്രമാണിമാര് ആ സ്കൂളിന് തന്നെ തീവച്ചു. അതിൽ ബാക്കിയായ ഒരു കഷ്ണം ബെഞ്ച്, അതാണ് അവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടില് നടന്ന വിവിധ സമരങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. അതിലെ അടയാളത്തിന് വേണ്ടി ധരിപ്പിച്ചിരുന്ന കല്ലുമാല പൊട്ടിച്ചെറിയാൻ നടത്തിയ സമരം, ഒപ്പമിരുന്ന് പഠിക്കാൻ നടത്തിയ സമരം, പഠിച്ചു ജോലി കിട്ടുന്നതിന് വേണ്ടി നടത്തിയ സമരം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം, ക്ഷേത്രത്തിൽ കയറി ആരാധിക്കാൻ നടത്തിയ സമരം, ഇങ്ങനെയുള്ള വിവിധ സമരങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന കേരളം രൂപപ്പെട്ടത് എന്ന് നാം ഓർക്കണം.